സൂപ്പർ വേണം, സൂപ്പർ വേണം, കൂട്ടുകാരന്മാരുടെ വേണം, സൂപ്പർ അടിപൊളി, നല്ല ഇമോഷണൽ ആയിട്ട് കണ്ടിരിക്കാം, ഭയങ്കരമായിട്ട് ഇമോഷണൽ, നല്ല ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്, നല്ല കളർഫുൾ എന്റർടൈനർ ആണ്, അടിപൊളി പൊളി പാടാണ്, ഫ്രണ്ട്ഷിപ്പ് ഉള്ള എല്ലാവർക്കും ടച്ച് ആവും, പാടം പൊളിയാണ്, ഒരു രക്ഷയില്ല, എന്തായാലും ഫ്രണ്ട്ഷിപ്പ് പക്ക ഫ്രണ്ട്ഷിപ്പ് മൂവിയാ, അടിപൊളി ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്, കാരണം ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ്. താങ്ക്സ്. നല്ല സിനിമയാണ്. പലപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഹൃദങ്ങൾക്ക് അധികം വില മതിക്കുന്നവരാണെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അത്രയധികം നമ്മളെ ഒരു ടച്ച് ചെയ്യുന്ന ഫിലിമാണ്. കാരണം പ്രണയത്തേക്കാൾ കൂടുതൽ സൗഹൃദങ്ങളെ വിലമതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ ജീവിതമായിട്ട് എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യുന്ന എലമെൻസ് ഈ സിനിമയിൽ ഉള്ളതായിട്ട് തോന്നി. കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന പല മൊമെന്റ്സും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സും ഈ സിനിമയിലൂടെ കണക്റ്റിംഗ് ഫാക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. എന്താ പറയുക, റോഷൻ ആൻഡ്രൂസിൻ്റെ കരിയറിലെ ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ആണ് ഈ സിനിമ. നിവിൻ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു സേഫ് സോൺ ആക്ടർ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഡിഫറെൻറ്റ് 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മോശം അഭിപ്രായം എന്നുള്ള രീതിയിലാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾ പോലും ഹൃദയം നിറയാതെ മനസ്സ് നിറയാതെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എനിക്ക് പലപ്പോഴും വാക്കുകൾ ഇടുന്നില്ല, ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോവാണ്. ഓ, ഞാൻ ഭയങ്കര വാക്കുകൾ പോലും കേട്ടില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിൽക്കുക. കാരണം പടം ഹൗസ്ഫുൾ ഷോസ് ആണ്, നല്ല റെസ്പോൺസ് ഈ നേരം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് എൻ്റെ ഫസ്റ്റ് തിയേറ്റർ മൂവിയാണ്, ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം നിവിൻ ചേട്ടൻ്റെ കൂടെ, അതും റോഷൻ സാറിൻ്റെ ഒരു മൂവിയിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട് എന്ന് കാണാൻ. ഞാൻ ഫസ്റ്റ് പടം കാണുന്ന, ഞാൻ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തിയേറ്ററിലാണ് നല്ല റെസ്പോൺസ്, നല്ല കൈയിടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ ഭയങ്കര വലിയ ഭാഗ്യം. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, ഭയങ്കര കളർഫുൾ വിഷ്വൽ ട്രീറ്റ് ആണ്, ആരും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് സെലിബ്രേറ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ തന്നെ കൂട്ടിയിട്ട് തിയേറ്ററിൽ വന്ന് പടം കാണണം. ചെയ്യാത്തൊരു സംഭവമാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതേപോലെ റോഷൻ സാറാണെങ്കിലും അതെ, ഒരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ്, നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു മൂവി തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നിവിൻ ചേട്ടനാണെങ്കിലും അതെ, റോഷൻ ചേട്ടനാണെങ്കിലും അതെ, അതേപോലെ നിവിൻ ചേട്ടൻ അജിചേട്ടനൊരു തിരിച്ച് ആ ഫ്രണ്ട്ഷിപ്പിനൊരു തിരിച്ചു വരവ് കൂടിയാണ് ഈ മൂവി. നല്ല മൂവിയാണ്, ഇളം മാണുവിൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഹീറോയിനായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. നിവിൻ പോളി എപ്പോഴും ബെസ്റ്റ് അല്ലേ, എല്ലാത്തിലും ബെസ്റ്റ്. അതേപോലെ സിമിഷൽ ഇത് നന്നായിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിരുന്നു കാണാൻ വേണ്ടി. ഓൾ ടുഗദർ ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവിയാണ്. അതായത് നമ്മുടെ ലൈഫിൽ റിയൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ റിയലിസം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി തരുന്നൊരു പടമാണ് സ്റ്റാൻലിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നു. എൻഡ് ആകുമ്പോഴത്തേക്കും, അതായത് പടം ഫുള്ള് കഴിയുമ്പോഴത്തേക്കും, നമ്മൾ നമ്മുടെ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മിസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും ആ വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളർഫുൾ പടമാണ് ജസ്റ്റിൽ മക.
നിവിൻ പോളിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത് ഹീ ഈസ് അൾട്ടിമേറ്റ് ഷോ സ്റ്റീലർ, അത്രേ പറയാനുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ക്യാരക്ടർ നമ്മൾ പടം കണ്ടുകഴിയുമ്പോഴത്തേക്ക് മനസ്സിലായി ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഞാനൊരു കമ്പനി ഇതിനകത്ത് ദ അൾട്ടിമേറ്റ് ഷോ സ്റ്റീലർ നിവിൻ പോളി തന്നെയാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ നിവിൻ പോളിയാണ്. പിന്നെ നിവിൻ പോളി എന്തുകൊണ്ട് ഇത്ര അടിപൊളിയായിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടീമിൻ്റെ ജെല്ലപ്പുള്ളതുകൊണ്ടാണ്. ആ ഒരു ടീം ഫുൾ ക്രൂവിൻ്റെ ഒരു ജെല്ലപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര രസകരമായിട്ട് ആ ഒരു വിഷ്വൽസ് നമുക്ക് ആ പടത്തിൻ്റെ എൻഡിൽ കിട്ടിയത്.